നമസ്കാരം സ്വാമിജി. സ്വാമിജി, ഈ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ് ഏറെ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ പരിശീലനം നേടിയ ഒരു രാജ്യത്തിൻ്റെ പട്ടാളക്കാരെ മറ്റു രാജ്യം ഈ സ്വകാര്യ ഫോഴ്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യം ശമ്പളത്തിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ടാണ് എന്നിട്ടാണ് നമുക്ക് അതുവഴി തന്നെ പോയി കൂടെ സ്വാമിജി. അതായത് പ്രൈവറ്റ് മിലിറ്ററി കമ്പനി ഇന്ന് വളരെ വിപുലമാണ്. ഇത് പ്രൈവറ്റ് മിലിറ്ററി കമ്പനി എന്ന് പറയുമ്പോൾ അത് ഔട്ട്സോഴ്സിങ് ആണ് ശരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ രാജ്യത്ത് ജനിച്ചു വളർന്ന് എൻ്റെ രാജ്യത്തോട് സ്നേഹമുള്ള ഒരു പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ശമ്പളത്തെക്കാളേറെ ഒരു വികാരം, രാജ്യസ്നേഹം, പേട്രിയോട്ടിസം, ആ വികാരമൊക്കെ മാറി മറിഞ്ഞു, വെറും ശമ്പളമായി മാറി. രാജ്യമെന്ന് പറയുന്ന അതിർത്തികളൊക്കെ സാങ്കേതികമായ ചില വ്യക്തിഗത താല്പര്യങ്ങളായി മാറി, അല്ലാതെ രാജ്യമെന്നതൊരു സംസ്കാരത്തിൻ്റെ അതിർത്തി അല്ലാതായി. അറിവിൻ്റെ വികാസം, സാങ്കേതികമായ വികാസം, ഇവയൊക്കെ രൂപാന്തരപ്പെട്ടു വന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും രാജ്യത്തിന് പ്രത്യേകമായൊരു സംസ്കാരത്തെ പ്രതിനിധീകരിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ രാജ്യത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ മാത്രമാണ്. അത് ഇന്ത്യ എന്ന ഒരു വികാരം, ചൈന എന്നൊരു വികാരമൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നവരിൽ 4% ആംഗലേയ ഭാഷയിൽ ആശയവിനിമയം നടത്തുന്നവരാണ്. ബുദ്ധിജീവികൾ, ഭരണ നേതൃത്വത്തിലുള്ളവർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ എല്ലാം ആംഗലേയ ഭാഷാ വാമൊഴിയിലേക്കും വരമൊഴിയിലേക്കും മാറിക്കഴിഞ്ഞവരാണ്. അത് ഭാഷയുടെ ഒരു ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ മാറിയിരുന്ന അവർ ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്കൃതിയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവും? കുട്ടിക്കാലം മുതൽ ലോകം മൊത്തമായി കണ്ടുകൊണ്ടുള്ള ഒരു ചരിത്രവും ഒരു സാങ്കേതിക വിദ്യയും അതിനനുസരിച്ചുള്ളൊരു വികാസവും അതിനനുസരിച്ചുള്ളൊരു ട്രേഡും കൊമേഴ്സും രാജ്യങ്ങളിൽ നിന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങളെല്ലാം വിശാലമായ അർത്ഥത്തിൽ ലോകത്ത് മുഴുവൻ ഒന്നാണ്. അത് രൂപാന്തരപ്പെട്ട് ഒരേ തരം ബുദ്ധിജീവികളിലൂടെ രൂപാന്തരപ്പെടുന്നു ലോകത്തെമ്പാടും. സയൻസിൻ്റെ വികാസം ഒന്നിച്ച് ഒരേ തരത്തിൽ രൂപാന്തരപ്പെടുന്നു. കലയുടെ വികാസം ഒരേ തരത്തിൽ രൂപാന്തരപ്പെടുന്നു. അങ്ങനെയുള്ളൊരു വികാസ പരിണാമം രൂപാന്തരപ്പെട്ടു വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പ്രധാനമായി ലോകം എന്നത് അതിർത്തികളില്ലാതെ വളരെ ചെറുതായിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എത്താവുന്നതിൽ വ്യോമയാനങ്ങൾ ഇന്ന് സുസജ്ജമാണ്. 9-10 രാജ്യങ്ങളിൽ ഒരു ദിവസം തൊഴിലിന് അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന എക്സിക്യൂട്ടീവ്സ് ഇന്നുണ്ട്. ശരിയാണ് സ്വാമിജി, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു വസ്തുതയാണ്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. അതേപോലെ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നേരെ മറുപുറത്ത് ഒരാളുമായി എനിക്ക് മുഖാമുഖം കണ്ട് സംസാരിക്കാം. നമ്മൾ ഇത്രയും അടുത്തിരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ റിയലിസ്റ്റിക്കായി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംസാരിക്കാവുന്ന ഉപകരണങ്ങൾ എത്തിക്കഴിഞ്ഞു. സ്വകാര്യത മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടു. ഞാൻ അങ്ങയെ ഫോണിൽ വിളിച്ച്, അമേരിക്കയിലിരിക്കുന്ന അങ്ങയെ ഫോണിൽ വിളിച്ചിട്ട് ലണ്ടനിലിരിക്കുന്ന മറ്റൊരു സുഹൃത്തിനെയും വിളിച്ച്, ചൈനയിലിരിക്കുന്ന വേറൊരു സുഹൃത്തിനെയും വിളിച്ച് 4, 5, 8 സുഹൃത്തുക്കളെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ആശയവിനിമയം ഒന്നിച്ച് നടത്താം. മീറ്റിംഗ് കൂടാനായിട്ട് ഈ പറഞ്ഞ പോലെ ശരിയാണ് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അത്ര അടുത്തെത്തി. ഇത്തരം ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഭരണകൂടങ്ങളെ പിരിച്ചുവിടേണ്ട സമയമായി. പ്രത്യേകം പ്രത്യേകമായുള്ള രാജ്യങ്ങൾക്കുള്ള രാജ്യരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതാക്കേണ്ട സമയമായി. വികാസത്തിനൊപ്പം അത് സംഭവിച്ചിട്ടില്ല. അതെ, പട്ടാള ചെലവുകൾ കുറയ്ക്കേണ്ട സമയമായി.
ആയുധ സജ്ജീകരണങ്ങൾ ഇല്ലാതാക്കേണ്ട സമയമായി. ഒന്നുകിൽ ഈ വികാസം ഋജുവാണെങ്കിൽ അതിനനുഗുണമായൊരു മാനസികാവസ്ഥയിലേക്ക് ഭരണാധികാരികളും ശാസ്ത്രകാരന്മാരും ഉയരണം. അതുയരുന്നില്ല. കലയും സാഹിത്യവും ഈ വളർച്ചയ്ക്കൊപ്പം വരുന്നില്ല. നമ്മളിന്ന് മലയാള സാഹിത്യവും മറ്റും എടുത്താൽ ഇന്നും ഏതെങ്കിലും ഒരു മാടമ്പിയുടെ കഥയോ അതിനകത്ത് ഒരു വില്ലനെയോ പഴയ നാൽക്കാലി പ്രേമമോ ഒക്കെയാണ് നമ്മളിന്നും കാണുന്നത്. ശരിയാണ്, ശരിയാണോ എന്ന് ആലോചിച്ച് നോക്ക്. തീർച്ചയായും ശരിയാണ് സ്വാമിജി. അത് ആസ്വദിക്കാനൊരു ജനത ഇവിടെ ഉണ്ടോ എന്ന് പോലും നോക്കാതെയാണ് അവ എഴുതി പടച്ചുവിട്ട് അവാർഡുകളും പ്രശ്നങ്ങളും അവനവന്റെ കയ്യിൽ നിന്ന് മുടക്കി മേടിച്ച് ബഹളം ഉണ്ടാക്കി ആളുകൾ നീങ്ങുന്നത്. ഇത്രയും വികസിച്ചിരിക്കുന്ന ലോകത്താണ് നമ്മുടെ നേതാക്കന്മാർ 1000 ഫ്ലക്സ് ബോർഡുകളിൽ നിറഞ്ഞു നിന്ന് ജാഥകൾ നയിക്കുന്നത്. കാലത്തിനൊത്ത് അവർ പുരോഗമിച്ചില്ലെന്നും അവരുടെ അനുയായികൾ വികസിച്ചില്ലെന്നും ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. വിശാലമായ ലോകത്ത് വരുന്ന ഗംഭീരമായ കാലപ്രവാഹത്തിൻ്റെ വികാസത്തിനൊപ്പം ഒരു ജനത അവരുടെ മനസ്സിനെ വികസിപ്പിക്കുന്നില്ലെങ്കിൽ, ഭരണാധികാരികൾ അവരെ വികസിപ്പിക്കുന്നില്ലെങ്കിൽ, മതവും തത്വചിന്തയും അതിനനുസരിച്ചുള്ള യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവയൊക്കെ കേവലം മൃത്യുവിലേക്ക് മാത്രമാണ് പോവുക. കുറച്ചും കൂടി വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങളൊരു സിനിമ കാണാൻ പോയിരിക്കുകയാണ്, സിനിമയ്ക്ക് ആള് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതികളും ഓസ്കാർ അവാർഡുകളെ പറ്റിയുള്ള ചിന്തകളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പരക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു തലമുറയുടെ വികാസത്തിനൊപ്പം അവരുടെ മനസ്സിനെ 2 മണിക്കൂറോ 1 മണിക്കൂറോ ഇരുത്തി ചിന്തിപ്പിക്കുവാൻ പറ്റിയതാണോ കൊടുക്കുന്നത് എന്ന് ആദ്യം ആലോചിക്കും. ആംഗ്യഭാഷകൾ, ഒരു 50 കൊല്ലം മുമ്പ് കയ്യടി വാങ്ങിക്കാവുന്ന ആംഗ്യഭാഷകൾ, രണ്ടർത്ഥമുള്ളവ, അതിനനുസരിച്ചുള്ള ശാരീരിക ഭാഷകൾ, ശരിയുണ്ടോ എന്ന് ഓർക്കണം. ശരിയാണ് സ്വാമി. നമ്മുടെ കൊമേഡിയൻസ് ഇന്നും സംസാരിക്കുന്ന ആ ഭാഷകളൊക്കെയാണ്. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് കാലപ്രവാഹത്തെ അനുസരിച്ച് അവരുടെ അഭിനയ ചാതുര്യമോ അവരുടെ ഭാഷാരീതിയോ അവരുടെ ശാരീരിക അഭിനയങ്ങളോ പോലും മാറ്റിയിട്ടുള്ളത്. അപ്പൊ സാഹിത്യം എടുത്തു നോക്കിയാൽ, കലയെടുത്തു നോക്കിയാൽ, സാങ്കേതിക വിദ്യയുടെയും മറ്റും പുരോഗതിക്കൊപ്പം നാം എത്തുന്നില്ല. കുറച്ച് അനുയായി വൃന്ദങ്ങൾ, ആ അനുയായി വൃന്ദങ്ങൾ തങ്ങളുടെ കൈകൊണ്ട് തന്നെ ആഹാരമുണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിച്ച് അവർ തന്നെ കുഴികുത്തി തോരണം കെട്ടി അവർ തന്നെ പന്തലിട്ട് അത് കഴിഞ്ഞ് അവരെല്ലാം കൂടെ കൂടിയിരുന്നൊരു മീറ്റിംഗ് നടത്തിയ കാലമല്ലിത്. അതെ അതെ, മനസ്സിലായി സ്വാമിജി. അതിലൊരു പാരസ്പര്യമുണ്ട്. അതെ, അതിലൊരു സ്നേഹബന്ധമുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഞാനും കൂടെ പറമ്പിലേക്ക് ഇറങ്ങി 4 കാച്ചിൽ കുഴിച്ചു വെച്ചു, 10 ചേന കുഴിച്ചു വെച്ചു. അത് കണ്ടുകൊണ്ട് വന്ന അയൽവക്കംകാരൻ വെറുതെ ഇരിക്കുന്നവൻ, അവനും വന്ന ആ പറമ്പിലെ ചപ്പുതീയിടാനോ മറ്റുള്ളതിനോ സഹകരിച്ചു. 1 ഏക്കർ പറമ്പ് മുഴുവൻ വാഴ നട്ടു, 4 ഏക്കറിൽ കപ്പ നട്ടു. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അത് ഔട്ട്സോഴ്സിംഗ് ഇല്ല. അതെ, മണ്ണും ഞാനുമായി, മണ്ണും എൻ്റെ അമ്മയുമായി, മണ്ണും എൻ്റെ അച്ഛനുമായി, ഒപ്പം ആ മണ്ണെന്ന പൊതുവായ വികാരത്തിലൂടെ ഞങ്ങൾ തമ്മിൽ തമ്മിലുമായി, മണ്ണിനെയും വിണ്ണിനെയും ഒരുമിച്ചാക്കുന്ന ഒരു സ്നേഹവും പാരസ്പര്യവും അതിലുണ്ട്. ഒപ്പം അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കല, സാഹിത്യം ഒക്കെ ഉണ്ട്. കാരണം ആ മണ്ണിൽ പണിയെടുക്കുമ്പോൾ എൻ്റെ വേദനകളും യാതനകളും അറിയാതിരിക്കുവാൻ വേണ്ടി പാടിയ പാട്ടുകളുണ്ട്.
ആ പാട്ടുമായി കോഴി ബിരിയാണിയും തിന്ന് കമ്പ്യൂട്ടർ ലോകത്തിരിക്കുന്ന ആണും പെണ്ണും പാടിയാൽ കെട്ടുകാഴ്ചയായി മാറും സ്വാമിജി. അതിന് വൈകാരികത ഉണ്ടാവില്ല. ഇല്ല ഇല്ല, മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. ഇത് മനസ്സിലാക്കുവാൻ മതങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. മതങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്? കാരണം ഇത് മനസ്സിലാക്കാതെയുള്ള കുറെ ദർശനങ്ങളുമായി മതങ്ങൾ കെട്ടുകാഴ്ചയോടുകൂടി ഇറങ്ങുക. പക്ഷെ സ്വാമിജി, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഒരു ദർശനം എന്ന് പറയുന്നത് ഒരു തനതായ ഒരു മാറാത്ത, അത് ദർശനം. പക്ഷെ അത് കൊടുക്കേണ്ട രീതി ഈ വികാസത്തിനനുസരിച്ചായിരിക്കും. അത് മതമല്ലല്ലോ. അല്ല അല്ല, മതം എന്ന് പറയുന്നത് ഒരു ദർശനത്തെ അവലംബിച്ചും അവലംബിക്കാതെയും ഒരു കൂട്ടായ്മയാണ്. അതെ അതെ, അതിലേക്ക് രൂപാന്തരപ്പെട്ടു വരുന്നത് വ്യക്തിയാണ്. ആ മതത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ ആ മതത്തിന്റെ പ്രോത്ഘാടകൻ അല്ലെങ്കിൽ ആ മതത്തിന്റെ ഉപജ്ഞാതാവ്. ആ ഉപജ്ഞാതാവ് ജനഹൃദയങ്ങളിലേക്ക് എങ്ങനെ എത്തുക നോക്കണം. അതിന് ഇന്നലെ വരെ വേണ്ടിയിരുന്നത് ത്യാഗമാണ്. അന്ന് മതത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ത്യാഗികളായ ആളുകൾ എത്തിച്ചേർന്ന രീതി ഇന്ന് ജനതയ്ക്ക് ആവശ്യമില്ല. മനസ്സിലായി സ്വാമിജി. ഒരു ക്രൂരനായ രാജാവ് ഭരിക്കുമ്പോഴോ രാജാവിന് കീഴിൽ ക്രൂരന്മാരായ മന്ത്രിമാർ ഉണ്ടായിരിക്കുമ്പോഴോ നാടുനീള മാടമ്പികൾ അരങ്ങ് തകർക്കുമ്പോഴോ അവരുടെ കായശേഷിയെ വെല്ലുന്നതിന് ത്യാഗത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും ശീലുകൾ സ്വായത്തമാക്കി അവരോട് നേരിട്ട് അവരെ മനപരിവർത്തനത്തിന് വിധേയമാക്കാൻ വന്ന കഥകളാണ് എല്ലാ മതങ്ങൾക്കുമുള്ളത്. അതെ അതെ അതെ, ശരിയുണ്ടോ? ശരിയാണ് സ്വാമിജി. രാജാക്കന്മാർ രാഷ്ട്രങ്ങളെ പിടിച്ചെടുത്തത് യുദ്ധതന്ത്രങ്ങളിലൂടെയാണ്. അതിനവർ ഉപയോഗിച്ച ശക്തി ആയുധത്തിന്റെ ഭാഷയാണ്. വാളും പരിചയും കുന്തവും മുതൽ ആറ്റം ബോംബ് വരെയുള്ള ആയുധങ്ങളുടെ മുഴുവൻ സങ്കലനം രാഷ്ട്രങ്ങളെ തങ്ങളുടെ അധീശത്വത്തിൽ കൊണ്ടുവരാനും പിടിച്ചെടുക്കാനും വേണ്ടിയുള്ള അധികാരവർഗത്തിൻ്റെ ആഗ്രഹം മാത്രമാണ്. അത് കണ്ടുപിടിച്ച ശാസ്ത്രകാരന്മാർക്ക് പേരും പെരുമയും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അവരത് ഉണ്ടാക്കുവാനുള്ള ഏക കാരണം ഇവരുടെ കാമം ഒന്ന് മാത്രമാണ്. ശരിയുണ്ടോ? ശരിയാണ് സ്വാമിജി. ചിലപ്പോഴെല്ലാം ഇതിന് വിഘാതം വരുമ്പോൾ ഇത്തരം രാജാക്കന്മാരിൽ ചിലരെങ്കിലും വികാരങ്ങൾ കൊണ്ട് രാജ്യത്തെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആയുധത്തിൻ്റെ ശക്തിയും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്ര എന്ന സങ്കല്പത്തിലുള്ള ജനതയുടെയും വികാരത്തിൽ ചാലിച്ച് ഒന്നിച്ചും പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം കാണണം. ഒന്ന്, ആയുധവുമായി പട്ടാളക്കാർ, എൻ്റെ രാഷ്ട്രമെന്ന വികാരവുമായി ജനത, രണ്ടു തരത്തിലുള്ള വികാരങ്ങളുടെയും ആയുധത്തിൻ്റെയും സർജനം ലോകത്ത് കണ്ടിട്ടുണ്ട്. വികാരങ്ങളിലൂടെ പ്രാദേശിക സംഘങ്ങൾ ഉണർന്നു വന്നിട്ടുണ്ട്. വികാരങ്ങളിലൂടെ മതങ്ങൾ ഉണർന്നു വന്നിട്ടുണ്ട്. വികാരം മാത്രം കൈമുതലായി
ജാതികളുണ്ടെന്ന് തോന്നിട്ടുണ്ട്. ലോകമെമ്പാടും വികാരത്തെ പൂർണ്ണമാക്കിയെടുത്ത് രാഷ്ട്രീയ സംഘങ്ങൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. ശരിയാണോ? ശരിയാണ് സ്വാമിജി. വിചാരശീലത്തിലൂടെ വികാരമുള്ളവനെ അകറ്റി നിർത്തുക മാത്രമാണ് ദർശനങ്ങൾ എന്നും ചെയ്തിട്ടുള്ളത്. ആ കാലത്തെ ത്യാഗികളുടെ ഒരു വഴി തന്നെ ഒരു വിചാരത്തിൻ്റെ. എല്ലാ ത്യാഗികളുടെയും എന്ന് പറയാൻ പറ്റില്ല. വലിയ വളർച്ച പ്രാപിച്ചിട്ടുള്ളവർ വികാരം ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്ന് വളരെ സങ്കീർണമാണ്. എത്രത്തോളം അത് ജനം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം, ആരുടെയും പേരെടുത്ത് ഞാൻ പറയില്ല. ശരി സ്വാമിജി. അത് നമ്മുടെ ഈ ചർച്ചയ്ക്കൊരു വേറൊരു മാനമുണ്ടാവും. പലരും അത് വേറൊരു തരത്തിൽ വികാരമായി ഉപയോഗിച്ചു എന്ന് വരും. ഞാൻ എന്നെ ഉദാഹരണമാക്കി കാര്യം പറയാം. ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഞാനും എൻ്റെ അനുയായി വൃന്ദങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ ലോകത്തു നിന്ന് കിട്ടിയത് ഒട്ടേറെ പീഡനങ്ങളാണ്, ദുഃഖങ്ങളാണ് എന്ന് അവതരിപ്പിച്ചൊരു ജീവചരിത്രം എഴുതിക്കൊണ്ട് എന്നിലേക്ക് ജനതയെ മുഴുവൻ ചേർക്കാനൊരുങ്ങിയാൽ ഒരു വലിയ ജനാവലി എൻ്റെ പിന്നിൽ കിട്ടും. അതെ. അവിടെ എൻ്റെ ദർശനങ്ങൾക്കോ എൻ്റെ ആനന്ദത്തിനോ ഒന്നുമല്ല പ്രസക്തി. ഞാൻ അനുഭവിച്ച വേദനയുടെയും യാതനയുടെയും പേരിലാണ് ഈ ആളുകൾ കൂടുന്നത്. ഭാവാത്മകമായി എൻ്റെ യാതനയും വേദനയും അവരേറ്റെടുക്കുന്നതോടുകൂടി എന്നോടൊരു പ്രിയമാവുണ്ടാവില്ല. ദർശനത്തോട് യാതൊരു പ്രിയവും ഉണ്ടാവില്ല. കാലാന്തരത്തിൽ ഇന്ന് കഴിഞ്ഞു, ഇപ്പോഴാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, ഒരു 50 വർഷം കഴിയുക എന്നായിരിക്കും. അപ്പോഴും ഞാനും അങ്ങും ഉണ്ടെങ്കിൽ ഒരു ലക്ഷോപലക്ഷം വരുന്നൊരു ജനാവലി എൻ്റെ ത്യാഗത്തിൻ്റെ പിന്നിൽ എൻ്റെ പിന്നിൽ അണിനിരക്കാനുണ്ടാവും. അവരീ കഥയിലെ ഓരോ വർഷം ചെല്ലും തോറും ലോകത്താരെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അല്പാൽപമായി എൻ്റെ ജീവചരിത്രത്തിലേക്ക് ചേർക്കും. എന്നെ കുറെ കൂടി ഉദാത്തീകരിക്കാൻ. അതിൽ പലതും ഞാൻ അനുഭവിച്ചതായിരിക്കില്ല. മനസ്സിലായി സ്വാമിജി. ഏത് ദർശനത്തോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയേക്കാൾ എൻ്റെ വ്യക്തിസ്വരൂപത്തോടുള്ള പ്രതിബദ്ധത കൂടി വരും. ഇതിനിടയിൽ ഞാനുണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ, അതിൻ്റെ തുടക്കത്തിൽ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുകയും പണിയെടുക്കുകയും ചെയ്ത പലരും പിരിഞ്ഞുപോയി എന്നുവരും, പലരും പുതുതായി വന്നു ചേർന്നു എന്നുവരും. അതിൻ്റെ പിന്നണിയിൽ കൃത്യമായി ഉണ്ടാക്കി വെച്ച ദർശനവും അതിൻ്റെ നിയമാവലിയും അന്യം നിന്നു പോകും. പരമുദാത്തീകരിക്കപ്പെട്ട വ്യക്തിസ്വരൂപവും അതിൻ്റെ ത്യാഗവും നിലനിൽക്കുകയും ചെയ്യും. അതിലേക്ക് സംഭാവനകൾ ഏൽപ്പിച്ചു വരുമ്പോൾ എനിക്ക് ആഹാരം വിളമ്പിത്തന്നവരോ എനിക്ക് ധനം തന്ന് സഹായിച്ചവരോ ആയവരുടെ മക്കൾ ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് പോയി നശിച്ചു എന്ന് വരും. വളർച്ചയുടെ ഔന്നത്യത്തിൽ എന്നെ എതിർക്കുകയും എന്നെ പീഡിപ്പിക്കുകയും ചെയ്തവൻ്റെ മക്കൾ അനുയായികളായി വന്നു എന്നും വരും. ശരിയില്ലെങ്കിൽ പറയണം. ശരിയാണ് സ്വാമിജി. ഇത്തരമൊരു ദുസ്ഥിതിയിൽ, അതിനെ ഞാൻ ദുസ്ഥിതി എന്ന് വിളിക്കുകയാണ്, മനസ്സിലായി സ്വാമിജി, ഞാൻ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞുപോയി എന്ന് വരുന്നതായിരിക്കും ഈ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ വെച്ച്. പിന്നെ എനിക്ക് പകരം ഒരു പ്രസ്ഥാനമാണ് വളരുന്നത്. അതെ.
നൂറ്റാണ്ടുകളിലൂടെ ഒരു 500 വർഷമോ 600 വർഷമോ കഴിയുന്നു എന്നായിരിക്കാം. 600 സംവത്സരം കഴിഞ്ഞ് എൻ്റെ പ്രസ്ഥാനത്തെ എടുക്കുമ്പോൾ അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി ഇന്ന് കാണുന്ന ഒന്നും ആയിരിക്കില്ല. അതെ, ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് അത് വികസിക്കുമ്പോൾ ആ ദേശത്തിൻ്റെ സംസ്കൃതിയിൽ നിന്ന് പലതും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അത് വികസിക്കുന്നത്. പല പുതിയ ഭാവങ്ങളും അതിലേക്ക് ചെത്തിച്ചേർത്തുകൊണ്ടായിരിക്കും അതിനെ വലുതാക്കുന്നത്. അങ്ങനൊരു അവസ്ഥയിൽ 500 സംവത്സരം കഴിഞ്ഞ് എൻ്റെ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന ആളുകൾ പ്രസ്ഥാനത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ത്യാഗിയായി അവതരിപ്പിക്കപ്പെടുന്ന എന്നെ ആര് ഉപദ്രവിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്? ആരെൻ്റെ സഹായികളായി എന്നാണ് വിശ്വസിക്കുന്നത്? 500 കൊല്ലം കഴിഞ്ഞ് ഏതെല്ലാം രാജ്യത്ത് ഏതെല്ലാം നാട്ടിൻപുറങ്ങളിൽ എനിക്ക് അനുയായി വൃന്ദങ്ങളുണ്ടോ അവരെല്ലാം ഞാൻ ജനിച്ച മണ്ണിൽ എന്നെ എതിർത്തവരെയല്ല ശത്രുവായി കാണുന്നത്. ആ അതിൽ ചേർന്ന് നിൽക്കുന്നവൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണോ അവരെല്ലാം എൻ്റെ ശത്രുവായാണ് കാണുന്നത്. അവനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള തത്രപ്പാടുകളാണ് പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തുക. എൻ്റെ പേരിൽ ഇത്തരം മഹാന്മാർ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായ അല്പമാത്രമായ ഉപകാരങ്ങളുടെ എത്രയോ മടങ്ങ് ഉപദ്രവമാണ് വർഷങ്ങളിലൂടെ മഹാപ്രസ്ഥാനങ്ങളായി വളരുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. വ്യക്തിയെ ആശ്രയിച്ചു വരുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ലോകവിനാശത്തിനുള്ള തത്രപ്പാടുകളുണ്ട്. സ്നേഹത്തിൻ്റെ അല്പഭാഷയോ ത്യാഗത്തിൻ്റെ അല്പവാക്കുകളോ കാരുണ്യത്തിൻ്റെ അല്പപ്രവാഹമോ കളങ്കപ്പെടുത്തിക്കൊണ്ട് സ്വജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളുടെ ചരിത്രം ജനജീവിതത്തിലേക്ക് കൊടുക്കുന്നതിലൂടെ അതിലുൾപ്പെടുന്നവന് ആരെയും പീഡിപ്പിക്കുവാനുള്ള ഒരു ലൈസൻസ് വാങ്ങിക്കൊടുക്കുന്നതിന് മാത്രമാണ് ദാർശനിക സവിശേഷതകളില്ലാതെ വ്യക്തി സ്വരൂപത്തെ വളർത്തിക്കൊണ്ടുവന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സങ്കുചിത സങ്കല്പങ്ങൾ. മനസ്സിലായി സ്വാമിജി. അതിൻ്റെ വല്ലാത്തൊരു വികാസ പരിണാമ ഘട്ടത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്.